ആയ്് ഈശോട് കുഞ്ഞുങ്ങളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് നല്ല ഉഷാറായിട്ടാണല്ലോ എല്ലാവരും ഇരിക്കുന്നത് നല്ല സുഖവും സന്തോഷവും ഒക്കെ ആണല്ലോ അല്ലേ എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്ന് നിങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയില്ലേ അതിൻ്റെ ഒരു നല്ല സന്തോഷം നിങ്ങളെ കാണുമ്പോൾ തന്നെയുണ്ട് നമുക്ക് ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചത് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയോട് ഞങ്ങളെ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഈശോയുടെ രൂപമില്ലേ ആ രൂപം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കണ്ട് എഴുന്നേറ്റിൽ നിന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ സ്നേഹിക്കുവാനായി ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ പ്രാർത്ഥനയിൽ അങ്ങയോട് ചേർന്നിരിക്കുവാനും നിരന്തരമായ ബന്ധം അങ്ങയോട് പുലർത്തിക്കൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാനും നിഷ്കളങ്കതയോടെ വ്യാപരിച്ച് ദൈവരാജ്യം കരസ്ഥമാക്കുവാനും കുഞ്ഞുങ്ങളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ ഇനി എല്ലാവരും കണ്ണുകൾ തുറന്ന് ശ്രദ്ധയോടെ നമുക്ക് ക്ലാസ്സിലിരിക്കാം ആഴ്ച നമ്മൾ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഈ ആഴ്ച നമ്മൾ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ ആ സിസ്റ്റർ നല്ല കഥ പറഞ്ഞു തരാം ഒരിടത്ത് മിന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നേ നിങ്ങളെ പോലെ തന്നെ ഒരു കുഞ്ഞു കുട്ടി ഈ മിനുവിൻ്റെ വീട്ടിലുണ്ടല്ലോ മമ്മിക്ക് സുഖമില്ലാതെ കിടക്കുക മമ്മി എഴുന്നേൽക്കിയേല മിന്നുവിന് സ്വന്തമായിട്ടൊരു വീടില്ല പൈസക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് മിനുവിൻ്റെ പപ്പയാണെങ്കിൽ മദ്യപാനിയാണ് എല്ലാ ദിവസവും വീട്ടിൽ വന്ന് അടിയും വഴക്കും ഒക്കെയാണ് പിന്നെ മിനുവിൻ്റെ ചേട്ടാണെങ്കിലോ മിന്നുവിന് ആകെ ഒരു ചേട്ടായി മാത്രമേ ഉള്ളൂ ആരും പറഞ്ഞാൽ കേൾക്കിയാല നാട്ടുകാരൊക്കെ ഈ മിനുവിൻ്റെ ചേട്ടായിനെയും കൊണ്ട് മടുത്തിട്ട് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി തുടങ്ങി ഇതൊക്കെ കണ്ട് മിനുവിനെന്നും സങ്കടമാണ് അപ്പോൾ മിന്നു എന്ത് ചെയ്യും മിനുവിൻ്റെ വീട്ടിലൊരു ഈശോയുടെ രൂപമുണ്ട് ഈശോയുടെ രൂപത്തിൻ്റെ മുന്നിൽ പോയിരുന്ന മിന്നു എന്നും ഇങ്ങനെ ഈശോയെ തന്നെ നോക്കിയിരിക്കും ഒരു ദിവസം ഈ ഈശോ മിന്നുവിന് പ്രത്യക്ഷപ്പെട്ടു ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് മിന്നുവിനോട് ചോദിച്ചു മിന്നു നീ എന്നും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ നിൻ്റെ അടുത്ത് ഞാനിപ്പോൾ വന്നത് നിനക്ക് ആവശ്യമുള്ള അനുഗ്രഹം ചോദിക്കുമ്പോൾ നൽകുവാനാണ് നിനക്കേത് വരമാണ് വേണ്ടത് നിനക്ക് എന്താണ് നിൻ്റെ ജീവിതത്തിൽ വേണ്ടത് നീ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ അത് നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ മിന്നു എന്ത് പറഞ്ഞു മിന്നു ഈശോയെ തന്നെ നോക്കിയിട്ട് ഈശോയോട് പറഞ്ഞു എനിക്ക് അങ്ങയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങയോട് പ്രാർത്ഥിക്കുവാനുമുള്ള അനുഗ്രഹം മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈശോ മിനുവിനോട് ചോദിച്ചു അതെന്താ നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ല നിൻ്റെ മമ്മിയാണെങ്കിൽ വയ്യാതെ കിടക്കുകയാണ് നിൻ്റെ പപ്പ മദ്യപാനിയാണ് എന്നും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും സമാധാനമില്ല നിന്റെ ചേട്ടായം കൊണ്ട് നാട്ടുകാരൊക്കെ പൊറുതിമുട്ടിയിട്ട് അവർ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ആയിട്ടും നിനക്കെന്താ ഈ അനുഗ്രഹം ഒന്നും വേണ്ടാതെ നിനക്ക് എന്നെ സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞത് അപ്പോൾ മിന്നു പറഞ്ഞു എനിക്ക് ഈശോയെ സ്നേഹിക്കുവാനും ഈശോയോട് പ്രാർത്ഥിക്കുവാനുമുള്ള ഈ ഒരു അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ എന്തു ചെയ്തു എന്നോ മിന്നുവിന് ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും മറ്റെന്തിനേക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാനും എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുവാനുമുള്ള വലിയ അനുഗ്രഹം കൊടുത്തു മിന്നു എന്തു ചെയ്തു അതിനുശേഷം ഈശോ അവിടെ നിന്ന് മറഞ്ഞു മിന്നു എന്തു ചെയ്തു എന്നും ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാനും എപ്പോഴും പ്രാർത്ഥനയിലൂടെ ഈശോയോട് നിരന്തരമായ ബന്ധം പുലർത്തുവാനും തുടങ്ങി എപ്പോഴും ഈശോയെ സ്നേഹിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ മിനുവിൻ്റെ ജീവിതത്തിൽ എന്തു ലഭിച്ചെന്നോ മിനുവിൻ്റെ മമ്മിയുടെ രോഗം മാറി മിനുവിൻ്റെ പപ്പയുടെ മദ്യവാനം മാറി വീട്ടിൽ തുടങ്ങി ചേട്ടായി നല്ല മിടുക്കനായി നല്ല സാമ്പത്തികമൊക്കെ വന്നു നല്ല വീട് വച്ചു നല്ല വണ്ടി വാങ്ങി അങ്ങനെ എല്ലാം മിന്നുവിന് ലഭിച്ചു എന്തുകൊണ്ടാണ് മിനുവിന് ഇതൊക്കെ ലഭിച്ചത് മറ്റെന്തിനേയും കാൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാനും പ്രാർത്ഥനയിലൂടെ ഈശോയോട് നിരന്തരമായ ബന്ധം പുലർത്തുകയും ചെയ്തപ്പോൾ മിനുവിന് എല്ലാം ലഭിച്ചു പപ്പയുടെ കുടിമാറി രോഗം മാറി സമാധാനമുണ്ടായി സാമ്പത്തികമുണ്ടായി പഠിക്കുവാനുള്ള കൃപ ലഭിച്ചു അങ്ങനെ മിന്നുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതൊക്കെ ലഭിച്ചത് എപ്പോഴാണ് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ഈശോയോട് നിരന്തരമായ ബന്ധം സ്ഥാപിച്ചപ്പോഴാണ് മിന്നുവിന് ഇതെല്ലാം ലഭിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചാണ് ഈശോ ദൈവത്തോട് ഈശോ പിതാവിനോട് പ്രാർത്ഥനയിലൂടെ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നുവെന്ന് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട് എല്ലാം സൃഷ്ടിച്ചത് ആരാന്നാണ് നമ്മൾ പഠിച്ചത് ദൈവമാണല്ലേ പിതാവായ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് എല്ലാം സൃഷ്ടിച്ച പിതാവായ ദൈവത്തോട് ഈശോ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു നമ്മൾ നമ്മളിന്ന് പഠിക്കുന്നത് ഈശോ എവിടെയൊക്കെ പോയിരുന്നാണ് പ്രാർത്ഥിച്ചത് ഈശോ എപ്പോഴൊക്കെ ആണ് പ്രാർത്ഥിച്ചത് ഈ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഈശോ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിരുന്നാണ് പ്രാർത്ഥിച്ചതെന്നാണ് ഈശോ ദേവാലയത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു വിജന പ്രദേശത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചു മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ഈശോ പോയിരുന്ന് പ്രാർത്ഥിച്ചത് ദേവാലയത്തിൽ പോയി എന്തിനാണ് പ്രാർത്ഥിച്ചത് നമ്മൾ പഠിച്ചു അല്ലേ ദൈവാലയം ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഈശോയ്ക്ക് പിതാവിൻ്റെ സജീവ സാന്നിധ്യം ലഭിച്ചിരുന്ന സ്ഥലമായിരുന്നു എവിടെ ദൈവാലയം അതുകൊണ്ട് ഈശോ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു അടുത്തതായിട്ട് മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ മലമുകളിൽ എന്തിനാണ് പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് താഴ്വാരങ്ങളിലെല്ലാം ജനങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഏകാഗ്രമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു മലമുകളിൽ പോയിരുന്ന് ഈശോ പ്രാർത്ഥിച്ചു മൂന്നാമതായിട്ട് വിജന പ്രദേശത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ ഈ വിജന പ്രദേശത്തും വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല സ്വസ്ഥമായിട്ടിരുന്ന് ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നു അങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങളിൽ പോയിരുന്നാണ് ഈശോ കൂടുതലായും പ്രാർത്ഥിച്ചിരുന്നത് ഏതൊക്കെയാണ് യം മലമുകൾ വിജനപ്രദേശം ഒരിക്കൽ കൂടി പറഞ്ഞേ ദൈവാലയം മലമുകൾ വിജനപ്രദേശം ഈ മൂന്ന് സ്ഥലത്ത് പോയിരുന്നാണ് ഈശോ പ്രാർത്ഥിച്ചിരുന്നത് അടുത്തതായി ഈശോ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുൻപേ ഈശോ പ്രാർത്ഥിച്ചിരുന്നു ഈശോയ്ക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചു കണ്ണ് കാണാത്തവർക്ക് കാഴ്ച നൽകി ചെവി കേൾക്കാത്തവർക്ക് കേൾവി നൽകി ഇതിനൊക്കെ ഈശോയ്ക്ക് ശക്തിയില്ലായിരുന്നു പിന്നെ എന്തിനാണ് ഈശോ പ്രാർത്ഥിച്ചത് നമ്മൾ പ്രാർത്ഥിക്കണം മനുഷ്യരായ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈശോ ഓരോ സന്ദർഭങ്ങളിലും ഈശോ പ്രാർത്ഥിച്ചത് എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മെക്കൂടി പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്തത് ഈശോ പ്രാർത്ഥിച്ച് നമുക്ക് കാണിച്ചു തന്നത് ഈശോ പ്രാർത്ഥിച്ചിരുന്നത് എപ്പോഴൊക്കെയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുൻപേ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചു പൂങ്കാവനത്തിൽ എന്തിനാണ് പ്രാർത്ഥിച്ചത് ഈശോ ഈശോയെ കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകാൻ ഈശോയെ തൻ്റെ ശിഷ്യൻ ഒറ്റ കൊടുക്കും എന്നൊക്കെ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈശോയ്ക്ക് തൻ്റെ മരണം ഈശോയെ ഇങ്ങനെ കുരിശൽ തറച്ചു കൊല്ലും കയ്യലും കാലിലും ഒക്കെ ആണി അടിക്കും ഇങ്ങനെയൊക്കെ അറിയാമായിരുന്നു അപ്പോൾ എന്തു ചെയ്തു ആ വേദന വന്ന അവസരത്തിലും ഈശോ എന്തു ചെയ്തു പ്രാർത്ഥിച്ചു അടുത്തതായിട്ട് ഈശോ എപ്പോഴാണ് പ്രാർത്ഥിച്ചത് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു കുരിശിൽ കിടന്ന് എന്തിനാണ് ഈശോ പ്രാർത്ഥിച്ചത് കുരിശിൽ കിടന്ന് തനിക്ക് ലഭിച്ച വേദന കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് തന്നെ ഉപദ്രവിച്ചവരോട് തൻ്റെ കൈകളും കാലുകളുമെല്ലാം കുരിശിൽ തറച്ച് തന്നെ വേദനിപ്പിച്ചവരോട് പിതാവ് ക്ഷമിക്കണമേ എന്ന് അവർക്കു വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത് അപ്പോൾ എവിടെയൊക്കെയാണ് പ്രാർത്ഥിച്ചത് എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിച്ചത് ഇതിലൂടെയൊക്കെ ഈശോ നമ്മളോട് എന്താ പറയുന്നതെന്നോ നമ്മെ വേദനിപ്പിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് രോഗങ്ങൾ നമുക്ക് സങ്കടങ്ങൾ വേദനകൾ ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അങ്ങനെ എപ്പോഴും പ്രാർത്ഥനയിൽ ഈശോയോട് ചേർന്നിരിക്കുവാൻ വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ പഠിപ്പിച്ചത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ ദൈവവുമായിട്ടുള്ള നിരന്തരമായ ഒരു ബന്ധമാണ് പ്രാർത്ഥന അപ്പോൾ ഈശോയോട് നിരന്തരമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെയാണ് ബന്ധം പുലർത്തുന്നതിനെയാണ് എന്തു പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു ചെറിയ പാട്ട് നമുക്ക് വേഗം പഠിക്കാം കേട്ടോ സിസ്റ്റർ പാടിത്തരാം നിങ്ങൾ കേട്ടു പഠിക്കണേ എല്ലാവരും കൈകൾ ഇങ്ങനെ ഈശോയുടെ നേരെ തുറന്നു പിടിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥന കേട്ടു അറിവുകളും ആനന്ദദായകമാം ജീവിതവും അലിവോടു നൽകിയിടണേ പ്രാർത്ഥന കേട്ടു കനി വളർന്നിടാൻ കനിവോടു നമ്മൾ എന്തൊക്കെയാണ് ഈ പാണ്ഡഭാഗത്ത് പഠിച്ചതെന്ന് നമ്മൾ വേഗം ഒരിക്കൽ കൂടി ഓർത്തു നോക്കുകയാണ് കേട്ടോ ഈശോ പിതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു ഈശോ പ്രാർത്ഥിച്ച സ്ഥലങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു വിജനപ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു ഈശോ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിച്ചിരുന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനു മുൻപേ പ്രാർത്ഥിച്ചു പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്തിനാണ് ഈശോ നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഈശോ പ്രാർത്ഥിച്ചു നമുക്ക് കാണിച്ചു തരുന്നത് നിരന്തരം പ്രാർത്ഥിച്ച് ഈശോയോട് ബന്ധം പുലർത്തുവാൻ വേണ്ടിയാണ് ഈശോ പ്രാർത്ഥന ഒരു മാതൃകയാക്കി നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് കുരിശു വരച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും വേഗം എഴുന്നേറ്റ് നിന്നേ നമുക്ക് ഇടത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ കുരിശു വരയ്ക്കാൻ പോവാം കേട്ടോ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ